നമസ്കാരം. 11 വർഷം കാലാപാനിയിലെ തടവിൽ, 3 വർഷം രത്നഗിരിയിലെ ജയിലിൽ, 13 വർഷം വീട്ടുതടങ്കലിൽ, ഇന്ത്യയിലെ മറ്റൊരു സ്വാതന്ത്ര്യ സമര ഭടനും 27 വർഷം തടവ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഒരേയൊരു സവർക്കറിനൊഴിച്ച്. കാരണം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം അത്രമേൽ ഭയത്തോടെ കണ്ട പോരാളിയായിരുന്നു അദ്ദേഹം. അതിന് കാരണമുണ്ട്. ഇതര സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം 4 അതിരുകളുള്ള ഭാരതഭൂമിയുടെ മാത്രം മോചനം ലാക്കാക്കി പോരാട്ടം നടത്തിയപ്പോൾ, സവർക്കറുടെ പോരാട്ടം കേവലം ഭൂമിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അതിൻ്റെ അസ്തിത്വത്തെ കൂടി വീണ്ടെടുക്കാനായിരുന്നു. ബ്രിട്ടീഷുകാർ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച ഭാരതത്തിൻ്റെ അസ്തിത്വവും ആത്മാവുമായ ഹിന്ദുത്വത്തെ ജാഗ്രതമാക്കാൻ ജീവിതാന്ത്യം വരെ അദ്ദേഹം യത്നിച്ചു. തടവറയിലെ കൊടിയ പീഡനങ്ങൾ വകവയ്ക്കാതെ തൻ്റെ തൂലികയും പ്രസംഗങ്ങളും സവർക്കർ പടവാളാക്കി. ഭാരതത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ലക്ഷ്യമെന്ന് വാദിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നായകൻ, വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നായകൻ, ദേശവ്യാപകമായി സ്വാതന്ത്ര്യ സമരങ്ങളെ എത്തിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നായകൻ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ സർവകലാശാല ബിരുദം പിൻവലിച്ച ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നായകൻ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇരട്ട ജീവപര്യന്തവും ഏറ്റവും കൂടുതൽ ശിക്ഷയും ലഭിച്ച ഏക സ്വാതന്ത്ര്യ സമര നായകൻ, ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് മഹാത്മാഗാന്ധി വിളിച്ചത് ഒരേ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു വിനായക ദാമോദർ സവർക്കർ. പിൽക്കാലത്ത് ഭാരതീയർ ആരാധനയോടെ, അതിലേറെ ആവേശത്തോടെ വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചതും ഇതേ വിനായക ദാമോദർ സവർക്കറെ തന്നെ. ഇന്ത്യ ഒരിക്കലും വിദേശ ശക്തികളോട് തോറ്റിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞ ധീരത, ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്കായി പ്രവർത്തിക്കുമ്പോഴും മതത്തിനുള്ളിലെ ജീർണതകളെ പിഴുതെറിയണമെന്ന് ആഹ്വാനം ചെയ്ത പുരോഗമനകാരി വീര സവർക്കറുടെ ജന്മദിനമാണ് മെയ് 28. 1883 മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഭാഗൂരിലാണ് സവർക്കർ ജനിച്ചത്. രാധാഭായിയും ദാമോദർ പാന്തുമായിരുന്നു മാതാപിതാക്കൾ. അഭിഭാഷകൻ, കവി, എഴുത്തുകാരൻ, സാമൂഹ്യ പരിഷ്കരണവാദി, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിലാണ് രാജ്യം വീർ സവർക്കറെ ആദരിക്കുന്നത്. അദ്ദേഹം കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സവർക്കർക്ക് കഴിഞ്ഞിരുന്നു. യുക്തിസഹവും ശാസ്ത്രീയവുമായ ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സവർക്കറുടെ കാഴ്ചപ്പാടുകൾ. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന തെറ്റായ രീതികൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയതയുണ്ടായിരുന്നു. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷ സ്വഭാവവും സവർക്കറുടെ ദേശസ്നേഹം പ്രകടമാക്കി. ഭാരതത്തിലും ഇംഗ്ലണ്ടിലും സെല്ലുലാർ ജയിലിലും രത്നഗിരി ജയിലിലുമായി സവർക്കർ കൊളുത്തുവിട്ട സ്വാതന്ത്ര്യ സമര ജ്വാല കെടുത്താൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായില്ല. ആ തീപ്പന്തങ്ങൾ ഏറ്റുവാങ്ങി ആയിരങ്ങളാണ് രാജ്യമാസകലം വെള്ളക്കാർക്കെതിരെ അണിനിരന്നത്. ദേശീയതയും രാഷ്ട്രീയ അധികാരവും ഇടകലർന്ന കാലഘട്ടത്തിലൂടെയുള്ള സവർക്കറുടെ ജീവിതം എന്നും ദേശീയതയ്ക്ക് ഒപ്പമായിരുന്നു. അതുതന്നെയാണ് സമകാലീനരിൽ നിന്നും സവർക്കറെ വ്യത്യസ്തനാക്കിയതും ഇന്നും വീര സവർക്കർ ജ്വലിക്കുന്ന വിപ്ലവതാരമായി ലക്ഷങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു കത്തുന്നതിൻ്റെയും കാരണം. 134 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് 82 വർഷം ജീവിച്ച സവർക്കറുടെ ജീവിതയാത്ര ഭാരത സ്വാതന്ത്ര്യ സമരത്തിന് ദേശീയ ദിശാബോധമായ നാൾവഴികൾ തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു നാട് മുഴുവൻ പോരാടുന്ന കാലഘട്ടത്തിൽ ജനിച്ച സവർക്കർ തൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചു. സമൂഹവും ജനങ്ങളും അക്കാലത്തെ സമര നായകന്മാരും വ്യത്യസ്ത ശൈലിയിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ സവർക്കർ തെരഞ്ഞെടുത്തത് ദേശീയവാദത്തിൻ്റെയും വിസ്ഫോടനാത്മക സമര മുന്നേറ്റങ്ങളായിരുന്നു. ജീവിതവും വാക്കും പ്രവൃത്തിയും സവർക്കറെ വിപ്ലവകാരികളുടെ രാജകുമാരനാക്കി തീർത്തു. ദേഹമാസകലം വരിഞ്ഞുമുറുക്കിയ ചങ്ങലകൾക്കും സൂര്യപ്രകാശം നിഷേധിച്ച ഇരുമ്പഴികൾക്കും ദേഹത്തെ തളർത്തിയ ശാരീരിക പീഡനങ്ങൾക്കും കണ്ണുകളെ നടക്കിയ കാലാപാനിയിലെ ക്രൂരതകൾക്കുമൊന്നും സവർക്കറെ പിന്തിരിപ്പിക്കാനായില്ല. തടവറയുടെ ചുമരുകളിൽ അക്ഷരമാലകൾ തീർത്ത സവർക്കറെ ബ്രിട്ടീഷുകാരും സ്വാതന്ത്ര്യശേഷം ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നേടിയ കറുത്ത സായിപ്പന്മാരും ഭയന്നതും ഭയക്കുന്നതും അതുകൊണ്ടാണ്. കാരണം സവർക്കറെ അറിയും തോറും ഭാരതം ബലപ്പെടും. നൂറ്റാണ്ടുകളായി വൈദേശിക ശക്തികളും മനസ്സുകളും ഒത്തുചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രചേതനയായ ഹിന്ദുത്വം ശക്തി പ്രാപിക്കും. ഭാരതം കഷ്ണം കഷ്ണമാവാൻ യത്നിക്കുന്ന ദേശവിരുദ്ധ സ്വാർത്ഥ താല്പര്യങ്ങൾക്കത് വലിയ വിലങ്ങുതടയാവും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പരിതസ്ഥിതിയിൽ അധികാര രാഷ്ട്രീയത്തിന്റെ പിറകെ പോയില്ല. 1966 ഫെബ്രുവരി മാസത്തിൽ കടുത്ത രോഗബാധിതനായ സവർക്കർ തുടർന്ന് മരുന്നും ഭക്ഷണവും ഉപേക്ഷിച്ചു. ഇതിനെക്കുറിച്ച് അണികൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇത് ആത്മഹത്യയല്ല, ആത്മാർപ്പണമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഒടുവിൽ 1966 ഫെബ്രുവരി 26 തൻ്റെ 83-ാം വയസ്സിൽ മുംബൈയിൽ അദ്ദേഹം അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. നിരവധി ദേശസ്നേഹ പ്രചോദിതമായ ലേഖനങ്ങളും പുസ്തകങ്ങളും മറാത്തിയിലും ഇതര ഭാഷയിലും സവർക്കർ എഴുതിയിട്ടുണ്ട്. മികച്ച സാഹിത്യകാരനായിരുന്ന സവർക്കർ 1938 മറാത്തി സാഹിത്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു.
സവർക്കറുടെ ജീവിതത്തെ അധികരിച്ച് നിരവധി സിനിമകളും ഡോക്യുമെന്ററികളും ഉണ്ടായിട്ടുണ്ട്. 1996 മലയാളത്തിൽ കാലാപാനിയിൽ സവർക്കറുടെ ജയിൽ ജീവിതം ചിത്രീകരിച്ചിട്ടുണ്ട്. 2001 മറാത്തി ഹിന്ദി ഭാഷയിൽ വീരസവർക്കർ എന്ന വിഖ്യാത ചിത്രവും റിലീസ് ചെയ്തിട്ടുണ്ട്. 1937 മുതൽ 5 വർഷം അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ എന്ന പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന സവർക്കർ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. നല്ല സൗഹൃദത്തിലായിരുന്നെങ്കിലും പലപ്പോഴും RSSന്റെ നയങ്ങളെ ശക്തിയുക്തം എതിർത്തിരുന്നു. സംഘത്തിന് തീവ്രത പോരാ എന്ന് ഒരിക്കൽ പറയുകയും ചെയ്തു. കേരളത്തിലും സവർക്കർ എത്തിച്ചേർന്നിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവരുമായുള്ള സമ്പർക്കത്താൽ കേരളത്തിലും ദേശീയ ചിന്താഗതികൾക്ക് ശക്തി പകരാൻ സവർക്കർക്ക് സാധിച്ചു. ചങ്ങനാശ്ശേരിയിൽ NSS ആരംഭിച്ച കലാലയത്തിന് ഹിന്ദു കോളേജ് എന്ന നാമകരണം ചെയ്തത് സവർക്കറായിരുന്നു. ധീരനായ ഈ ദേശാഭിമാനിയോടുള്ള ബഹുമാന സ്മരണാർത്ഥം കേന്ദ്ര സർക്കാർ 1970 May 28 തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചു. ആൻഡമാൻ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലുള്ള വിമാനത്താവളം വീരസവർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് നാമകരണം ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ ചിത്രം അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം സെല്ലുലാർ ജയിലിൽ ഇടിച്ചു നിർത്തി ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ നെഹ്റു തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നീട് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ കാലത്താണ് സവർക്കർ കിടന്ന സെല്ലും ജയിലും സ്മാരകമാക്കി നിലനിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഇന്ന് ASIയുടെ സംരക്ഷിത സ്മാരകമാണിത്. 1966 82 വർഷത്തെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ വീരസവർക്കർ എന്ന നാമം ഇന്ത്യൻ ജനത ഹൃദയത്തിൽ സ്വാതന്ത്ര്യസമര ഇതിഹാസത്തിലെ വിപ്ലവ താരകമാക്കി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ശക്തനായ ദേശീയവാദിയുമായിരുന്നു വീർ സവർക്കർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ട്വീറ്റ് ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പ്രമുഖ ദേശീയ നേതാക്കൾ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആം ആദ്മി പാർട്ടി MLA അമാനത്തുള്ള ഖാൻ വീർ സവർക്കർ മാപ്പു പറഞ്ഞു എന്നുള്ള തെറ്റായ പ്രചരണത്തെ വീണ്ടും എടുത്തുകാട്ടി അദ്ദേഹത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ട്വീറ്റ് ചെയ്തു. ഇതിനെതിരെ രാജ്യം പ്രതികരിച്ചിട്ടുണ്ട്. എത്ര ശ്രമിച്ചാലും ഹിന്ദുത്വം എന്ന സൂര്യന്റെ പ്രകാശം പറ്റി പ്രശോഭിക്കുന്ന സവർക്കറിന്റെ ചിന്തകളെ തടുക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്കാവില്ല. ഇതിന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവ് നഷ്ടമായ ഭാരതത്തെയല്ല നമുക്ക് വേണ്ടത്, ചേതനയും ചൈതന്യവും ഉള്ള ഭാരതത്തെയാണ്. അതിനു വേണ്ടത് സവർക്കർ കാട്ടിയ പോരാട്ട വീര്യമാണ്. ആയുസറ്റിടും വരെ അത് നമ്മിൽ ഉണ്ടാവണം. ഭാരതത്തിനു വേണ്ടി ജയാസ്തുതേ ഭഗവതി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.